കണ്ടോ നമ്മുടെ സാധാ സൈക്കിൾ പോലെയല്ല ഇതിൽ എപ്പോഴും കുറച്ചൊരു ലൂസ് ആയിരിക്കും എന്ന് ചെയ്യും അത് എന്തിനാ അങ്ങനെ ഇട്ടേക്കും ചോദിച്ചാൽ ഇത് ഇതിൽ കൂടെ കയറി കറങ്ങി മാറി വരേണ്ട സാധനമാണ് ഗ്രാമി ഓട്ടോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു 21 സ്പീഡ് സൈക്കിളിന്റെ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് ഒരു സൈക്കിൾ എടുത്ത് യാത്ര തുടങ്ങാൻ നേരത്ത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും ഇങ്ങനെ കയറി ഇരുന്ന് ചവിട്ടി അങ്ങ് തുടങ്ങും അല്ലേ അങ്ങനെ ചവിട്ടി തുടങ്ങരുത് എപ്പോഴും നമ്മൾ സൈക്കിൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പെഡൽ ഒന്ന് റൈസ് ചെയ്ത് നോക്കാം കണ്ടോ ഗിയർ ആരെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ റോങ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ ഈ ചെയിൻ അത് കാണിച്ചു തരും അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം എപ്പോഴും ഇതിലെ ഇതൊന്ന് കറക്കി നോക്കുക പെഡല് ഓക്കെ പെഡല് കറക്കി നോക്കുമ്പോഴേക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് കിടക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി കയറിക്കോളും ഇതുവഴി നമുക്ക് നമ്മുടെ ചെയിനിനെയും സൈക്കിളിലെ ഗിയറിനെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും ഇനി മറ്റൊരു കാര്യം ആദ്യം ഗിയർ ഇടാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ കോമ്പിനേഷൻ അറിയണം അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് ഇടേണ്ടത് ഒന്ന് നോക്കാം അപ്പോ നമുക്ക് ഫ്രണ്ടിലൊരു 3 ഗിയർ ആണ് വരുന്നത് ഇതില് ബാക്കില് 7 ഗിയർ ആണ് കാരണം ഇത് 21 സ്പീഡ് സൈക്കിൾ ആയതുകൊണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഷിഫ്റ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിന്റെ കോമ്പിനേഷൻ എന്താണെന്ന് അറിയണം അപ്പോ നമുക്ക് ഈ 21 സ്പീഡിന്റെ കോമ്പിനേഷൻ എന്താന്ന് നോക്കാം നമുക്ക് ഇവിടെ ബാക്കിലെ ഗിയർ ആണ് ഈ കാണുന്നത് 7 ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ഗിയർ ആണ് 3 ഉണ്ട് അപ്പൊ ഇതിൽ എങ്ങനെ കോമ്പിനേഷൻ വയ്ക്കണമെന്ന് നോക്കിയാൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ബാക്കിലെ 3 ഗിയറിന്റെ കൂടെ ഫ്രണ്ടിലെ ഫസ്റ്റ് ഗിയർ അതായത് ഫ്രണ്ടിലെ ഗിയർ നമുക്ക് നോക്കാം ഫ്രണ്ടിലെ ഗിയർ ഫസ്റ്റ് ഇടുമ്പോൾ ഇവിടെ ആദ്യത്തെ 3 വരെ ഇടുക സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഇവിടെ 4 ഉം 5 ഉം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ് തേർഡ് ഗിയർ ഇടുമ്പോൾ നമുക്ക് 6 ഉം 7 ഉം യൂസ് ചെയ്യാം ഇത് എങ്ങനെ വേണോ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ചെയിനിന്റെ ടെൻഷനാണ് നമ്മളപ്പോൾ ഈ സൈക്കിളിൽ ചവിട്ടാൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിന്റെ ഒരു ലോജിക് എന്താണെന്നുള്ളതാണ് ഇപ്പം 1ഉം 7ഉം നമ്മൾ ഇടുന്നതെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ ചെയിൻ കൊണ്ട് വളഞ്ഞിരിക്കും അപ്പൊ ഈ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ടെൻഷൻ കൂടും അല്ലെ എപ്പോഴും ഇതിങ്ങനെ കറക്റ്റ് ഇതിരിക്കാതിരിക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വളയ്ക്കും അപ്പൊ അങ്ങനെ വരുമ്പം ഇതെല്ലാം പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് എപ്പോഴും റോങ് ആയിട്ടിടരുത് പ്രത്യേകിച്ചും 1ഉം 7ഉം ഇടരുത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണോ കോമ്പിനേഷൻ ഇത് മാറാൻ പറ്റും പക്ഷെ അങ്ങനെ മാറുമ്പോഴുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ ഒരു പ്രശ്നം അപ്പൊ നിങ്ങൾ കോമ്പിനേഷൻ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഗിയർ ഷിഫ്റ്റിംഗിലേക്ക് കടക്കാം ഗിയർ ഷിഫ്റ്റിംഗിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ ഒരു ടെൻഷൻ ഈ ഒരു പ്രഷർ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗിയർ മാറ്റുക എന്നുള്ളതാണ് കണ്ടോ നമ്മുടെ സാധാ സൈക്കിൾ പോലെയല്ല ഇതിൽ എപ്പോഴും കുറച്ചൊരു ലൂസ് ആയിരിക്കും എന്ന് ചെയ്യും അത് എന്തിനങ്ങനെ ഇട്ടേക്കും ചോദിച്ചാൽ ഇത് ഇതിൽ കൂടെ കയറി കറങ്ങി മാറി വരേണ്ട ഒരു സാധനമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പവർ കൊടുത്തത് ഈ സമയത്ത് നമ്മളിവിടെ പ്രഷർ കൊടുത്ത് ചവിട്ടാണ് നമ്മളിവിടെ പെഡലിലാണ്ട് പ്രഷർ കൊടുക്കുമ്പോൾ ഇതിന്റെ ടെൻഷൻ കണ്ടോ ഈ ടെൻഷൻ ഇട്ടിട്ട് നമ്മൾ ഗിയർ മാറി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും അതിന് കേടുപാടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു ഈസിനെസ് ഇട്ടത് കൊണ്ട് അതേ രീതിക്ക് എങ്ങനെ ഗിയർ മാറണമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് അത് നോക്കാം നമ്മളിപ്പോ ഇട്ടിട്ടുള്ള ഗിയർ ഫ്രണ്ടില് 2ഉം ബാക്കില് 5ഉം ആണ് അപ്പൊ നമ്മൾ ഇനി 6-7 കോമ്പിനേഷനിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ സ്വാഭാവികമായിട്ടും 3 അല്ലെ നമുക്കത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം നമ്മൾ ഈസി ആയിട്ട് ഒരു കംപ്ലൈന്റും വരത്താ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ആദ്യം ചവിട്ടി തുടങ്ങി നമ്മള് പെഡൽ ഇങ്ങനെ ചവിട്ടി തുടങ്ങി ചവിട്ടി തുടങ്ങുമ്പോ കണ്ടോ നമ്മൾ പെഡലിൽ മാക്സിമം പ്രഷർ അപ്ലൈ ചെയ്ത് ചവിട്ടയാണ് അല്ലെ ഈ സമയത്ത് പെഡല് കറക്കുന്ന അനുസരിച്ച് ടയർ കറങ്ങാണ് ഈ സമയത്ത് നമ്മൾ ഗിയർ മാറിയാൽ എന്ത് സംഭവിക്കും അത്യാവശ്യം ടെൻഷനിൽ നിൽക്കുക നമ്മൾ ആലോചിക്കാനുള്ളത് ഇങ്ങനെ കറക്കയല്ല നമ്മൾ കയറി ഇരുന്ന് ചവിട്ടേണ് അപ്പൊ വൻ ലോഡോടുകൂടി ചവിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ഈ ടെൻഷനോടുകൂടി നമ്മൾ ഗിയർ മാറി കൊടുത്താൽ ഇത് അത്രയും ഇങ്ങോട്ട് വലിയും സ്വാഭാവികമായിട്ടും അത് കംപ്ലൈന്റിലോട്ട് വരും അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഗിയർ മാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടുക ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ് നമുക്ക് ആദ്യം പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ചവിട്ടുക ചവിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ സ്ലോ ചെയ്ത് വെറുതെ പെടൽ കിടക്കുകയാണ് ഈ സമയത്ത് കണ്ടോ നമ്മള് സാധാരണ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ഇട്ട് ബാക്കിലോട്ട് കറക്കുന്ന അതേ എഫക്റ്റ് ആണ് ഇങ്ങനെ പവർ കൊടുത്ത് കറക്കിയതിന് ശേഷം പെട്ടെന്ന് സ്പീഡ് കുറച്ചു കൊടുക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഗിയർ മാറാം പക്ഷേ ഗിയർ നമ്മൾ മാറി കണ്ടോ അത് നൈസായിട്ട് മാറി വന്നുണ്ടോ ഇന്ന് നമ്മൾ ഫ്രണ്ടിലെ ഗിയറാണ് മാറിയത് ബാക്കിലെ ഗിയർ മാറിയാണ് അതും
വലിയ സ്ട്രെയിൻ ഇല്ലാതെ മാറി. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്പീഡ് കൊടുത്തു നമുക്ക് 7 ലേക്ക് മാറാം. 7 ലേക്ക് മാറാൻ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒന്ന് ലോ ആക്കി കൊണ്ട് ഇങ്ങനെ വെറുതെ കറക്കി കൊണ്ട് മാറും. ഇനി ചെറിയ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. ഗിയർ മാറാൻ നേരത്തെ ഇങ്ങനെ കറക്കി കൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മാറാൻ നോക്കി. ഇങ്ങനെ വെച്ച് മാറി എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ അടുത്ത ചവിട്ടി പവർ കൊടുക്കാൻ നേരത്തായിരിക്കും ഗിയർ കയറി മാറുന്നത്. ഇപ്പം ഇങ്ങനെ പൊങ്ങിയിരുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. തറയിൽ വെച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തന്നെ കംപ്ലയിൻ്റ് വരും. അപ്പം ഈ ചെയിനിൻ്റെ ടെൻഷൻ പ്രഷർ നോക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. ഇപ്പം ഞാൻ വെറുതെ വെച്ച് കാണിച്ചു തന്നു. ഇനി നമുക്കിത് ചവിട്ടി നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഗിയർ മാറണം കാണണം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചവിട്ടി തന്നെ കാണിക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഫസ്റ്റ് ഗിയറും ബാക്കിൽ തേർഡ് ഗിയറാണ് ഇട്ടേക്കുന്നത്. നമ്മൾ തേര് കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഗിയർ ഒന്നുകൂടി ഡൗൺ ചെയ്ത് കൊടുക്കും. അപ്പം അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നോക്കുക, പെഡലിൽ നല്ല പവർ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചെയിൻ ഫുൾ ടെൻഷൻ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ സൈക്കിൾ എടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എടുത്ത ഉടനെ തന്നെ ഇങ്ങനെ ഗിയർ മാറി കൊടുത്താൽ എന്തിരിക്കും? നല്ല ടെൻഷൻ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഗിയർ മാറാനായിട്ടുള്ള ഒരു ഈസി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് സ്പീഡ് കൂട്ടി കൊടുക്കണം. നമ്മൾ പെട്ടെന്നൊന്ന് സ്പീഡ് കൂട്ടിയതിന് ശേഷം ഇതേ പെഡൽ ഇങ്ങനെ വെറുതെ കറങ്ങുന്ന സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് അങ്ങ് ഗിയർ മാറി കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഗിയർ മാറി കാണിക്കട്ടെ. നമ്മൾ പവർ കൊടുത്തു, പെട്ടെന്ന് ലോ ആക്കി ഗിയർ അങ്ങ് മാറി. ഒരു സൗണ്ടും കേൾക്കാതെ ഗിയർ അങ്ങ് മാറിയണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടെക്നിക്ക്. ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഫസ്റ്റിലേക്ക് പോവാണ്. നമ്മളൊന്ന് പവർ കൊടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ പെഡലിനെ വെറുതെ കറക്കി കറക്കിക്കൊണ്ട് ഗിയർ അങ്ങ് മാറി. ഞാൻ വീണ്ടും ഇപ്പം പവർ കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ പവർ കൊടുത്തത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് ക്ലിയറായി കാണണം. അപ്പം നിങ്ങൾ ഇപ്പം കണ്ടു കാണും എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഗിയറും ബാക്ക് ഗിയറും ഒന്നിച്ചുള്ള കോമ്പിനേഷനൊക്കെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഇപ്പം ഞാൻ ഈ സ്റ്റഡി വെച്ചേക്കുന്ന പോലെ പെഡൽ വെച്ചുകൊണ്ട് ഗിയർ മാറിയതിന് ശേഷം എടുക്കുന്നൊരു സ്വഭാവം കാണിക്കരുത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ടെൻഷൻ ഇല്ലാത്ത സമയമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ചെയിൻ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന സമയത്തും ഗിയർ മാറി കൊടുക്കും. മാറ്റിയിട്ട് നമ്മൾ അടുത്ത ചവിട്ടി തുടങ്ങുമ്പോഴായിരിക്കും ഗിയർ മാറി തുടങ്ങുന്നത്. ആക്ച്വലി നമ്മളിവിടെ മാത്രമേ ഗിയർ മാറുന്നുള്ളൂ, അതിലോട്ട് അത് അപ്ലൈ ആവുന്നില്ല. ആ സമയത്ത് നമ്മൾ അങ്ങനെ ചവിട്ടിയ സ്വാഭാവികമായിട്ട് അത് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും പെഡല് വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എടുക്കാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ ഗിയർ മാറേണ്ടത്. അപ്പം ഇതോടുകൂടി നിങ്ങൾക്ക് ഗിയർ എങ്ങനെ മാറണമെന്ന് നല്ല ക്ലിയറായി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിനി 21 ഗിയറുള്ള സൈക്കിളിൻ്റെ മൊത്തം ഗിയറുകളും മൊത്തം ഗിയർ കോമ്പിനേഷനും ഒന്ന് മാറി കാണിക്കാം. നമ്മൾ ബാക്കിലും ഫസ്റ്റ് ഫ്രണ്ടിലും ഫസ്റ്റാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളിനി ബാക്കിൽ 7 ഫ്രണ്ടിൽ 3 വരെ പോകുന്നവരെ കാണിക്കാം. അപ്പോൾ നമ്മൾ പവർ കൊടുത്തു, നമ്മൾ ചവിട്ടി തുടങ്ങുകയാണ്. നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറാൻ പോകുന്നു. പവർ കൂട്ടി അതിനുശേഷം നമ്മളൊന്ന് കൂളാക്കി ഗിയർ മാറി ഇനി വീണ്ടും പവർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തേർഡാക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി എന്നിട്ട് കൂളാക്കി ഗിയർ മാറി കഴിഞ്ഞ് ഇനി നമുക്ക് പവർ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് പോകണം, അതായത് ഫ്രണ്ടിൽ സെക്കൻഡ് ഗിയറിലേക്ക് പോകണം. ബാക്കിലെ 3 കോമ്പിനേഷൻ ആയി കഴിഞ്ഞു അടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് പവർ കൊടുക്കുകയാണ്. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ഫ്രണ്ടിലത്, ബാക്കിലത് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, മാറി കഴിഞ്ഞു. ഇനി നമ്മളെ ഫിഫ്ത്ത് ഗിയർ ഇടുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വെറുതെ പെടലിൽ ഇറങ്ങിക്കൊണ്ട് ഫിഫ്റ്റ് ഇട്ടു. അടുത്ത നമ്മൾ എപ്പോഴും 6 ഉം 7 ഉം എടുക്കുന്നത് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ഇറക്കത്തിലൊക്കെ പോകുന്ന സമയത്താണ് അല്ലേ. അപ്പം നമ്മൾ ഫ്രണ്ടിൽ തേടിട്ടു, ആ സമയത്ത് പെടൽ വെറുതെ കറങ്ങുന്നുണ്ട്. ബാക്കിൽ 6 ഇട്ടു, ബാക്കിൽ 7 ഇട്ടു, കൂളായിട്ട് മാറി പോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടെക്നിക്ക്. അപ്പം നിങ്ങൾക്കിപ്പം ഈസി ആയിട്ട് സംഭവം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഏതൊക്കെ ടെറൈനിൽ ഏതൊക്കെ ഗിയർ യൂസ് ചെയ്യണമെന്ന്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.